ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നാച്ചുസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് കണവ റോസ്റ്റാണ്. അപ്പോൾ അത് തയ്യാറാക്കുന്നതിന് മുന്നേയായി നിങ്ങൾ ആരെങ്കിലും ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഓണാക്കിയിടുക. അപ്പോൾ ലൈക്ക് കൂടി ഒന്ന് ചെയ്യുക. ഒരു പാൻ വെച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക. അതിലോട്ട് നമുക്ക് 1-2 സവാള ചെറിയ രീതിയിൽ ഇതുപോലെ നീളത്തിനരിഞ്ഞ് അത് ചേർത്ത് കൊടുക്കാം. ഞാനൊരു വലിയ ടൊമാറ്റോ കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ്. പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതിൽ തന്നെ ഞാൻ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ച കണവ അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നമ്മളിതിലോട്ട് ഒട്ടും തന്നെ ഇപ്പോൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഈ മീനിൽ ഉണ്ടായിരുന്ന വെള്ളമാണ് ഇതിലുള്ളത്. ഇതുപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് ചെറിയ ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഇതാ കണ്ടല്ലോ, ഇത് കുറച്ച് സമയം ഒരു 10-15 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇതൊന്ന് വേവിച്ചെടുത്തതാണ്. ചെറിയ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. ഇതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നല്ല ഇപ്പോൾ വെന്താണ്. ഈ കണവയിൽ നിന്നിറങ്ങിയ വെള്ളമാണ് ഈ കിടക്കുന്നത്. കണ്ടല്ലോ, ഇതുപോലെ വെന്തതിന് ശേഷം ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇപ്പോൾ ചേർത്തത് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ്. പിന്നെ അതും 1 1/4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്ത് ഇനി നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി, പെരിഞ്ചീരകത്തിൻ്റെ പൊടി, പിന്നെ മുളക് പൊടി, ഇത് 3 ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഗരം മസാലപ്പൊടി കൂടി കുറച്ച് ചേർത്ത് കൊടുക്കണം. ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അടപ്പുകൊണ്ട് അടച്ച് ഇനി നമുക്കൊരു ചെറിയ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അരപ്പൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിതുപോലെ വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാനിപ്പോഴാണ് ഗരം മസാലപ്പൊടി ചേർത്തത്. ഇനി നമുക്ക് കുറച്ച് മല്ലിയില, കറിവേപ്പില, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ഈ സമയം ചേർത്ത് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാനും പറ്റും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. അപ്പോൾ ചെറിയ രീതിയിൽ കണവ കുറച്ചുകൂടി സ്ക്വയറായിട്ടൊക്കെ കട്ട് ചെയ്യണമെന്നുള്ളവർക്ക് അങ്ങനെയും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി വേഗം വെന്ത് കിട്ടും. കുക്കറിലിട്ട് വേണമെങ്കിൽ നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്കും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് ഷെയർ കൂടി ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ചെറിയ വീഡിയോസൊക്കെ ഞാൻ കൂടുതൽ ഇതിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.